പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാക്കുയിൽ എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. റോയിയെ ചെന്ന് കാണുന്ന തുളസി ചേച്ചി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും റോയിയെ ബുദ്ധിമുട്ടിച്ചതിൽ തനിക്ക് വിഷമമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചന്ദ്രനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ നഷ്ടമായത് എന്ന് വ്യക്തമാക്കുന്ന റോയ് ഇനി ഇതുപോലൊരു അവസരം ഒരുപക്ഷെ വന്നു കിട്ടാൻ സാധ്യത ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ചന്ദ്രൻ തന്റെ ആശാനെ കണ്ടതിനെ തുടർന്ന സത്യങ്ങളെല്ലാം റോയി അറിഞ്ഞുവെന്നും പക്ഷേ തന്നെ ചോദ്യം ചെയ്തപ്പോൾ താൻ ചന്ദ്രന്റെ പേര് പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചന്ദ്രൻ കുഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം വീട്ടിൽ ചന്ദ്രനുമായുള്ള എല്ലാ ബന്ധവും എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതിന് തീരുമാനമെടുക്കുന്ന മാനസി തന്റെ താലിമാല എന്നേക്കുമായി ഊരി വെക്കുകയും ഇതേ തുടർന്ന് ഹേമയോടും തന്റെ അമ്മയോടും വിവാഹബന്ധം താൻ ഉപേക്ഷിക്കുകയാണ് എന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം കേൾക്കുന്നത് ഭാനുമതിയെ ഞെട്ടിച്ചു കളയുന്നു. ഭാനുമതി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഹേമലത മാനസിക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വരികയും മാനസിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളുടെ കൂടെ മാനസി ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തീർത്തു പറയുകയും ചെയ്യുന്നു. ഇതോടെ മാനസിയുടെ തീരുമാനത്തെ മാനസിയുടെ അമ്മയും അനുകൂലിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് മാനസി താനിപ്പോൾ തുളസിയുടെ ജീവിതം ഭദ്രമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് തുളസിക്ക് നല്ലൊരു ചെക്കനെ താൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഹേമ ആ ചെക്കൻ മറ്റാരുമല്ല റോയ് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അതുവഴി വരുന്ന തുളസി അറിയാൻ ഇടയാവുകയും തുളസി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മാനസി ഉടൻ തന്നെ തുളസിയുടെയും റോയിയുടെയും വിവാഹോലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുകയും റോയിയുടെ വീട്ടിലേക്ക് വിവാഹോലോചനയുമായി ചെല്ലുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഭാനുമതി റോയിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ റോയിയുടെ അമ്മയോട് ചോദിച്ചതിനെ തുടർന്ന് റോയിയുടെ വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് എന്നുള്ള സത്യം അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നു. ഈ കാര്യം അറിയുന്നത് മാനസിയെയും അതുപോലെ തന്നെ ഭാനുമതിയെയും ഞെട്ടിച്ചു കളയുന്നു. Do like, share and subscribe.